സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കി തൊടുപുഴ നഗരസഭാ ഭരണം യു ഡി എഫിലേക്ക്. 13 അംഗങ്ങളുള്ള യു ഡി എഫിന് ഒരു സ്വതന്ത്ര അംഗത്തിന്റെ കൂടെ പിന്തുണയാവുമ്പോൾ ഭരണത്തിലെത്താൻ കഴിയും. തൊടുപുഴ നഗരസഭാ ഭരണം യു ഡി എഫിനാണെന്നാണ് സൂചന. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പായതോടെയാണ് ഭരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുന്നത്. നിലവിലെ കൗൺസിലിൽ യു ഡി എഫിന് 13ഉം എൽ ഡി എഫിന് 12ഉം ബി ജെ പിക്ക് 8ഉം അംഗങ്ങളാണുള്ളത്. കൂടാതെ 2 സ്വതന്ത്രർ കൂടി ഉണ്ട്. സ്വതന്ത്രരുടെ പിന്തുണയുള്ള മുന്നണിക്ക് ഭരണം നേടാൻ കഴിയുമെന്ന നിലയിലാണ് ഇപ്പോഴത്തെ അംഗബലം. നിലവിലെ 2 സ്വതന്ത്രരും കോൺഗ്രസ് റിബലുകളാണ്. ഇവരിൽ ഒരാൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോഴുള്ള വിവരം. ഇതോടെ യു ഡി എഫിന് 14 പേരുടെ പിന്തുണ കൗൺസിൽ ഉറപ്പാകും. കഴിഞ്ഞ കൗൺസിലിലെ കക്ഷിനില നിലനിർത്താനായാൽ യു ഡി എഫിന് ഭരണം നേടാൻ കഴിയും. ബി ജെ പി ഇരു മുന്നണികളെയും പിന്തുണയ്ക്കാത്ത നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന നിലയിലാണ് കഴിഞ്ഞ കൗൺസിലിൽ യു ഡി എഫ് ഭരണം കൊണ്ടുപോയത്. യു ഡി എഫിൽ ലീഗ്, കോൺഗ്രസ്, കേരള കോൺഗ്രസ് കക്ഷികൾ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വീതം വയ്ക്കും. ഭരണത്തിലേറാനായില്ലെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൈവശപ്പെടുത്താൻ എൽ ഡി എഫിന് കഴിയും. കൂടുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉറപ്പിക്കണമെങ്കിൽ ബി ജെ പിയുടെ പിന്തുണ കൂടി വേണ്ടിവരും. ഇക്കാര്യത്തിൽ മുന്നണികൾ ചില നീക്കുപോക്കുകൾക്കും കൊടുക്കൽ വാങ്ങലുകൾക്കും തയ്യാറാകേണ്ടതായും വരും. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.